എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പിക്സിയോസ് ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കിൻ സ്മൂത്തനിങ് എങ്ങനെ ബെറ്റർ ആയിട്ട് വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡായിട്ട് സ്കിൻ സ്മൂത്തനിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് ഭംഗിയായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ സ്കിന്നിലുള്ള ചെറിയ ചെറിയ പാടുകളും അതുപോലെ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ലിയർ ചെയ്ത് സ്കിന്ന് നല്ല സ്മൂത്തനിങ് ആയി അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചർ നഷ്ടപ്പെടാതെ എങ്ങനെ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ടച്ച് ചെയ്തൊക്കെ ഫോട്ടോഷോപ്പിൽ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ വെച്ചിട്ട് ടച്ച് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് ഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൂള് ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് എങ്ങനെ സ്കിൻ സ്മൂത്തനിങ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വിഷയം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഛേദമില്ലാത്ത ഒരു ഉപകാരം, നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ തുടർന്ന് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നല്ല നല്ല സബ്ജക്റ്റുകളായിരിക്കും ഇനി മുന്നോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. ഇതിൽ രണ്ടേ രണ്ട് ഓപ്ഷൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഒരു സ്മൂത്തനിങ് ആണ്. ഈ രണ്ടേ രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫിൽറ്ററിൽ ഹൈപാസ് എന്ന് പറയുന്ന ഓപ്ഷനും അതേപോലെ തന്നെ ഫിൽറ്ററിൽ ബ്ലറിൽ ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന ഈ രണ്ടേ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ടൂൾ ബോക്സിൽ ഒരേ ഒരു ടൂള് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടേ രണ്ട് ലെയർ മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഒരുപാട് മെനു ലെയർ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുക. ഞാൻ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുള്ളത്, കാരണം ഇതിനൊരു ഫോർമേഷൻ ഉണ്ട് ഈ വാല്യൂ കൊടുക്കുന്നതിന്, അതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുള്ളത് ഞാൻ അതിൻ്റെ ആ ഒരു ചാർട്ട് ബേസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആരും മുഴുവനായിട്ട് കാണാതെ പോരുത്, കാരണം ഇതിൻ്റെ വാല്യൂ നമ്മൾ ഈ രണ്ട് വാല്യൂയും ഹൈപാസിൻ്റെയും അതുപോലെ തന്നെ ഗോഷൻ ബ്ലറിൻ്റെയും വാല്യൂ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് വാല്യൂം നമ്മൾ പെർഫെക്റ്റായിട്ട് ആ കോമ്പൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആ വർക്കിൻ്റെ ആ ഒരു സ്കിൻ സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ഇമേജാണ്, ക്രോപ്പ് ചെയ്ത് വെച്ചൊരു ഇമേജാണ്. സോ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഈ ഒരു ഫോട്ടോയുടെ ഇപ്പോഴത്തെ ഒരു സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. നോക്കുക, കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് കൊടു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലെയർ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ കീബോർഡിൽ F7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ ബോക്സ് കിട്ടും. ആ ലെയർ ബോക്സിൽ കാണാം ഒരേ ഒരു ലെയർ മാത്രമേ ഉള്ളൂ, ആ ഇമേജിൻ്റെ ഒറ്റൊരു ലെയർ മാത്രമേ ഉള്ളൂ. ഈ ഒരു ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കീബോർഡിൽ Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്ത് വെക്കുന്നു. ഫിൽറ്ററിൽ അതറിൽ ഹൈപാസ് എന്ന് പറയുന്ന ഫിൽറ്ററിൽ അതറിൽ ലാസ്റ്റ് ഫിൽറ്ററിൽ അവസാനമായിട്ട് അതർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ഹൈപാസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഹൈപാസിൻ്റെ റേഡിയസ് വാല്യൂ എന്ന് പറയുന്നത് 10 pixels ആണ് കിടക്കുന്നത്. ഹൈപാസിൻ്റെ റേഡിയസ് വാല്യൂ 10 pixels കിടക്കുന്നത്. അപ്പോൾ ഈ 10 pixels കിടക്കുമ്പോൾ നമ്മളുടെ ഇമേജ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് റേഡിയസ് കൂടുന്തോറും നമുക്ക് കാണാം, ഇതിൻ്റെ വാല്യൂ കൂടുന്തോറും കുറയുന്തോറും ഒക്കെ ഇമേജിൻ്റെ ആ ഒരു വ്യൂ മാറുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം ഞാൻ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം വരെ വരച്ചിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അവസാനം വരെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി.
അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ടെൻ എന്ന് പറയുന്ന വാല്യൂ. അതായത് ഈ വാല്യൂ എല്ലാം നമ്മൾ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഫോട്ടോയുടെ ക്വാളിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഫോട്ടോയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ കണ്ടീഷൻ, അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങൾ, ആ സ്കിന്നിൻ്റെ കളർ കാര്യങ്ങൾ, ആ സ്കിന്നിൽ എത്രത്തോളം ടെക്സ്ചറും കാര്യങ്ങളും ഡോട്ട്സൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് വാല്യൂ, ഹൈ പാസ് വാല്യൂവും അതുപോലെ തന്നെ ഫിൽട്ടറിൻ്റെ ഗോഷൻ ബ്ലർ എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അവസാനം, ഞാൻ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേരെ സ്കിൻ സ്മൂത്തൻ ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനിവിടെ റേഡിയസിൽ 10 pixels കൊടുക്കുന്നു. 10 pixels കൊടുത്തു, ഓക്കെ അടിച്ചു. അതിനുശേഷം നേരെ പോന്നു ഫിൽട്ടറിൽ, ബ്ലറിൽ, ഗോഷൻ ബ്ലറിൽ. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ 3.3 എന്ന് പറയുന്ന റേഡിയസ് ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. 3.3 എന്ന് പറയുന്ന ഒരു റേഡിയസ് വാല്യൂ ആണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, 3.3 കൊടുത്തു, ഓക്കെ അടിച്ചു. അടിച്ചിട്ട് ആ ഇപ്പം നമ്മൾ കൊടുത്ത ഹൈപാസും ഗോഷൻ ബ്ലറും കൊടുത്ത ആ ഒരു ലെയറിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൺട്രോൾ ഐ പ്രസ് ചെയ്തിട്ട് നേരെ ഇൻവേർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമ്മൾ നേരെ വന്നിട്ട് ലീനിയർ ലൈറ്റിലേക്ക് മാറ്റുന്നു. ബ്ലെൻഡിങ് മോഡ് ലീനിയർ ലൈറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, ആദ്യം ഫിൽട്ടറിൽ ഹൈപാസ്, ഹൈപാസ് വാല്യൂ നമ്മൾ 10 കൊടുത്തു. അതിനുശേഷം ഫിൽട്ടറിൽ ഗോഷൻ ബ്ലർ 3.3 ആണ് ഞാൻ വാല്യൂ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് വന്നിട്ട് ലീനിയർ ലൈറ്റിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ മാസ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ലെയർ മാസ്കും കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു ലെയറിന് ഒരു മാസ്കും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ലെയർ മാസ്കിൻ്റെ ഈ ഒരു ടൂളിൽ നമ്മൾ, ഞാനിത് കാണിച്ചു തരാം. ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇതാണ് നമ്മൾ മാസ്ക് ആഡ് ചെയ്യാനുള്ള ഈ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു മാസ്ക് നമുക്ക് വന്നായിട്ട് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നേരെ ബ്രഷ് ടൂൾ എടുക്കുന്നു. ടൂൾ ബോക്സിൽ ബ്രഷ് ടൂൾ ബി പ്രസ് ചെയ്താൽ മതി. നമ്മളെ കീബോർഡിൽ ബി എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ സെലക്ട് ആവും. ആ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹാർഡ്നെസ് കുറച്ചിടുക. ഹാർഡ്നെസ് ഞാനിപ്പോൾ ഇവിടെ ഒരു 35 അറൗണ്ട് 40-45 നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാർഡ്നെസ്. സോ ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പാസിറ്റി 100 ആക്കി വെക്കുന്നു. ഫ്ലോ നമ്മൾ ഏകദേശം ഒരു 77 ഒക്കെ നമ്മൾ ഫ്ലോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ടതിന് ശേഷം നേരെ നമ്മൾ ഈ ഒരു മാസ്കിലാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ മുകൾ ഭാഗം, ഈ ഒരു ഐഷാഡോ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒപ്പാസിറ്റി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അറിയാം നമുക്ക് അവിടെ ഐബ്രോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് കുറച്ചിട്ടിട്ട് വേണം അവിടെ ബ്രഷ് ചെയ്യാനായിട്ട്. അത് മാത്രം, അങ്ങനെയുള്ള പോർഷൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ സ്കിൻ സ്മൂത്തനിങ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സി, കാണാം സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ടെക്സ്ചേഴ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതിൻ്റെ ടെക്സ്ചറെല്ലാം അതേപോലെ തന്നെ സ്കിന്നിലുണ്ട്. കാണാം വളരെ ഭംഗിയായിട്ട് തന്നെ ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട്. സ്കിന്ന് വളരെ സ്മൂത്തായിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ
ബിഫോർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ. അതുപോലെ തന്നെ ഇതാ ഈ ഭാഗമൊക്കെ നിങ്ങളൊന്ന് നോക്കുക, ബിഫോർ ആഫ്റ്റർ. ഓക്കെ, ബിഫോർ ആഫ്റ്റർ. വളരെ പെട്ടെന്ന്, വളരെ റിയലിസ്റ്റിക് ആയിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടും, അതായത് നമുക്ക് ആ ഫോട്ടോയുടെ ഭംഗി നഷ്ടപ്പെടാതെ, വളരെ റിയലിസ്റ്റിക് ആയിട്ട്, അതായത് ആ ഫോട്ടോയുടെ ടെക്സ്ചേഴ്സ് ഒന്നും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായിട്ട് സ്മൂത്തൻ ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായത് എത്ര പെട്ടെന്നാണ് ചെയ്യുന്നത്. രണ്ടേ രണ്ട് ഓപ്ഷൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തനിങ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിനെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നു. സേവ് ചെയ്തതിന് വെച്ചതിന് ശേഷം ഞാൻ അടുത്ത ഒരു ഇമേജും കൂടെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അടുത്തൊരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്, അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഇമേജും കൂടെ ഞാൻ സ്ക്രീൻ സ്മൂത്തനിങ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പിന്നെ പഴയൊരു ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോയാണിത്. ഇത് എൻ്റെ നേരെ ഇളയ സിസ്റ്റർ ഫോട്ടോയാണിത്, എൻ്റെ പെങ്ങളുടെ ഫോട്ടോയാണ്. അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ എടുത്ത ഒരു ഫോട്ടോയാണ്. ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, ഞാനൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്തിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. വൺ സൈഡ് മാത്രം ലൈറ്റ് കൊടുത്തിട്ട് ഒരു സൈഡ് ലൈറ്റ് കൊടുക്കാതെ എടുത്ത ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോട്ടോയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഫേസിൻ്റെ, സ്കിന്നിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇത് ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഫോട്ടോ എങ്ങനെയാണോ ക്യാമറയിൽ നിന്ന് എടുത്ത് അത് ക്യാപ്ചർ ചെയ്ത് വെച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഫോട്ടോ ഉള്ളത്. ഇല്ല, ഞാൻ യാതൊരുവിധ എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. ഒരു വൈറ്റ് വാളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നിർത്തിയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പം ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ചെയ്ത് കാണിച്ച മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നു, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. നേരെ ഫിൽട്ടറിൽ പോകുന്നു, അതറിൽ ഹൈ പാസ് എടുക്കുന്നു. ഹൈ പാസ് വാല്യൂ 10 റേഡിയസ് തന്നെയാണ് ഞാൻ ഈ ഒരു ഇമേജിന് കൊടുക്കുന്നത്. 10 റേഡിയസ് കൊടുത്തതിന് ശേഷം നേരെ ഫിൽട്ടറിൽ പോകുന്നു. ഫിൽട്ടറിൽ ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ ഗോഷൻ ബ്ലർ, ഫിൽട്ടറിൽ ഗോഷൻ ബ്ലർ, അത് 3.3 എന്ന് പറയുന്ന റേഡിയസ് പിക്സൽസാണ് ഞാൻ കൊടുക്കുന്നത്. 3.3 പിക്സൽസ് കൊടുക്കുന്നു. ഈ ഒരു ലെയറിനെ, നമ്മളിപ്പം ഹൈ പാസും ഗോഷൻ ബ്ലറും കൊടുത്ത ലെയറിനെ കൺട്രോൾ ഐ ഇൻവേർട്ട് ചെയ്യുന്നു. ഇൻവേർട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ബ്ലെൻഡിങ് മോഡ് വന്നിട്ട് ലീനിയർ ലൈറ്റ് കൊടുക്കുന്നു. ലീനിയർ ലൈറ്റ് കൊടുത്തു. ലീനിയർ ലൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു മാസ്ക് ആഡ് ചെയ്യുന്നു. ആഡ് ലെയർ മാസ്ക് എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത്, ആൾട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. ആൾട്ട് പ്രസ് ചെയ്തിട്ട്, ഓക്കെ, ആൾട്ട് പ്രസ് ചെയ്തു നമ്മളിവിടെ ഒരു മാസ്ക് കൊടുത്തു. നമുക്കിവിടെ ഒരു മാസ്ക് കാണാം. അപ്പോൾ ആ മാസ്കിൻ്റെ മുകളിലാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ടൂൾ ബോക്സിൽ വരുന്നു, ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. കീബോർഡിൽ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ കിട്ടും. ടൂൾ എടുക്കുന്നു. ബ്രഷ് ടൂളിൻ്റെ എൻ്റെ ഹാർഡ്നെസ് കുറച്ചിടുന്നു. ഞാനിവിടെ ഒരു 35 കൊടുത്തിട്ടുണ്ട്. ഒപ്പാസിറ്റി 100 തന്നെ വയ്ക്കുന്നു. ഫ്ലോ ഒരു 77 ഒക്കെ. ഫ്ലോ നമ്മൾ ചെറുതായിട്ട് കുറച്ചിടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ നേരെ ബ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയറിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ, ഹെയറിൻ്റെ പോർഷനൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഒപ്പാസിറ്റി കുറച്ചിടുക. ഓക്കെ, ഒപ്പാസിറ്റി കുറച്ചിട്ട് വേണം ഹെയറിൻ്റെ പോർഷനിലൊക്കെ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടിയും കുറച്ചും, അതുപോലെ തന്നെ ബ്രഷിൻ്റെ സൈസും കൂട്ടിയും കുറച്ചിട്ടും വേണം നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഒപ്പാസിറ്റിയും ബ്രഷിൻ്റെ സൈസും, ഈ വാല്യൂസ് നമ്മളെപ്പോഴും കൂട്ടിയും കുറച്ചിട്ടും വേണം ഇത് ചെയ്യാനായിട്ട്.
അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ഇമേജ് വെച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്കിത് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇമേജ് വെച്ച് കാണിച്ചു തന്നു പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നി ഒരു രണ്ട് ഇമേജ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിതിന് കറക്റ്റായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ഇമേജ് വെച്ച് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് കുറച്ച് നല്ല സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും, വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ ഒരു ഇമേജും സ്കിൻ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി, നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം ഈ ഒരു കൈയുടെ പോർഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കൈയുടെ പോർഷനൊക്കെ നമ്മൾ ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കൈയുടെ ഈ പോർഷനിലൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഹെയർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിടുക. ഒപ്പാസിറ്റി കുറച്ചിട്ടതിന് ശേഷം മാത്രം നമ്മൾ ബ്രഷ് ചെയ്യുക. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തോ ഈ ഒരു ഹെയറൊക്കെ സ്മൂത്തനായി പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയറും നമുക്ക് വേണം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒപ്പാസിറ്റി കുറച്ചിടുക. ഞാനിവിടെ ഒരു ഒപ്പാസിറ്റി കുറച്ചിട്ടതിന് ശേഷം അതുപോലെ തന്നെ സ്മൂത്തനിങ് ചെയ്തെടുക്കുക. ഓക്കെ, ഓക്കെ. ഇപ്പം ഞാൻ ഈ ഒരു ഫോട്ടോയുടെ സ്മൂത്തനിങ് കഴിഞ്ഞു. കാണാം എത്ര പെട്ടെന്നാണ് ചെയ്തെടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതൊരു ഇമേജിനെയും നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു രണ്ട് സിമ്പിളായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഹൈപാസിൻ്റെയും അതുപോലെ തന്നെ ഗോഷൻ ബ്ലറിൻ്റെയും വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഒരു പിന്നെ ഒരു മെത്തേഡിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ ഇനി പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് ഈ ഹൈ എൻഡ് സ്മൂത്തനിങ്ങിൻ്റെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അതായത് ഹൈപാസിൻ്റെയും ഗോഷൻ ബ്ലറിൻ്റെയും കറക്റ്റായിട്ടുള്ള വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിൻ്റെ ഒരു ഫോർമുലയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഹൈപാസിൻ്റെയും ഗോഷൻ ബ്ലറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പം 1:3 എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് 1:3 എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയിലും നമുക്ക് ചെയ്യാം, 1:4 എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയിലും നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 1:3 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഹൈപാസിൻ്റെ വാല്യൂ ആണ്, 3 എന്ന് പറയുന്നത് ഗോഷൻ ബ്ലറിൻ്റെ വാല്യൂ ആണ്. അപ്പം ഹൈപാസിൻ്റെ വാല്യൂ നമ്മൾ 10 പിക്സൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് 10 ÷ 3 എന്ന് പറയുന്നത് 3.3 ആണ്. അപ്പം 3.3 എന്നുള്ളത് ഗോഷൻ ബ്ലർ വാല്യൂ നമ്മൾ കൊടുക്കണം.
10 pixel ആണ് നമ്മൾ ഹൈ പാസ് കൊടുക്കുന്നെങ്കിൽ 3.3 pixel ആണ് നമ്മൾ ഗോഷൻ ബ്ലറിന്റെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ 20 pixel ആണ് നമ്മൾ ഹൈ പാസ് കൊടുക്കുന്നെങ്കിൽ 6.6 pixel ആണ് നമ്മൾ ഗോഷൻ ബ്ലർ കൊടുക്കേണ്ടത് അതായത് 20 ÷ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 6.6 അതുപോലെ 25 ആണെങ്കിൽ 8.3 30 ആണെങ്കിൽ 10 pixel 40 ആണെങ്കിൽ 13.3 അപ്പോൾ ഇതുപോലെ നമുക്ക് 1:3 എന്ന് പറയുന്ന ഫോർമുലയിൽ നമുക്കിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാം ഇനി 1:4 എന്ന് പറയുന്ന മെത്തേഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹൈ പാസ് വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഹൈ പാസ് ആണ് 4 എന്ന് പറയുന്നത് ഗോഷൻ ബ്ലർ ആണ് അപ്പോൾ 10 pixel ആണ് നമ്മൾ ഇവിടെ 1:4 നമ്മൾ ചെയ്യുമ്പോൾ 10 pixel ആണ് നമ്മൾ ഹൈ പാസ് വാല്യൂ കൊടുക്കുന്നതെങ്കിൽ 2.5 ആണ് ഗോഷൻ ബ്ലറിൻ്റെ വാല്യൂ അതായത് 10 ÷ 4 എന്ന് പറയുന്നത് 2.5 ആണ് നമ്മൾ 10 × 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ 10 ÷ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.5 pixel നമ്മൾ ഗോഷൻ ബ്ലർ കൊടുക്കുന്നു അപ്പോൾ 20 ആണ് നമ്മൾ ഹൈ പാസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 10 ÷ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 pixel കിട്ടും 25 ആണെങ്കിൽ 6.2 കിട്ടും 30 pixel ആണെങ്കിൽ 7.5 40 pixel ആണെങ്കിൽ 10 pixel നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും 40 ÷ 4 അപ്പോൾ 10 pixel കിട്ടും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളിതിൻ്റെ വാല്യൂ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ കറക്റ്റ് വാല്യൂ തന്നെ കൊടുത്താൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള വാല്യൂ കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ എക്സാക്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ അല്ലാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തറവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്മൂത്തനിങ് ചെയ്ത് റീടച്ച് ചെയ്ത് ഭംഗിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് വേറെ രീതിയിൽ ടച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഡോഡ്ജ് ബ്രഷ് വെച്ചിട്ട് ടച്ച് ചെയ്യുമോ ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ഈ ഒരു ഫോർമുല കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ഇതിൻ്റെ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും അടുത്ത ഒരു കിഡിലൻ സബ്ജക്റ്റുമായിട്ട് കിഡിലൻ ടൂളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും